നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സമയം 4 മണി, ഇന്ത്യൻ സമയം 8 മണി. ലോകം കാത്തിരുന്ന ആ വാർത്ത പുറത്തു വരികയായിരുന്നു, ബന്ദികൾ പുറത്തേക്കെത്തിയത്. അപ്പോൾ അത്ഭുതകരമായി ഇസ്രായേലിനെ പോലെ ഞെട്ടിച്ച ആ ഒരു കാര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസം മുൻപ് മരണമടഞ്ഞു എന്ന് കരുതിയിരുന്ന ബന്ദി ജീവനോടുകൂടി തിരിച്ചു വരുന്നു. ഹന്ന കട്സീൻ എന്ന 77-കാരുടെ കുടുംബാംഗങ്ങൾക്കത് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയാണ്. കഴിഞ്ഞ ഒക്ടോബർ 7 ഗസ അതിർത്തിയിലുള്ള ഉത്സവ സ്ഥലത്ത് ആക്രമണം നടത്തി ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഇസ്രയേലികളിൽ ഹന്നയും ഉൾപ്പെട്ടിരുന്നു. താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി ഇന്നലെ ഹമാസ് മോചിപ്പിച്ച 13 ഇസ്രയേലി തടവുകാരിൽ ഹന്നയും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഹന്നയുടെ മോചനം അവർ ബന്ദിയാക്കിയിരിക്കെ മരണമടഞ്ഞു എന്ന് ഹമാസ് വക്താക്കൾ പറഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതെന്ന് സന്തോഷം വർദ്ധിപ്പിക്കാൻ കാരണം. ഗസയിലെ മറ്റൊരു തീവ്രവാദി ഗ്രൂപ്പായ ഫലസ്തീനൻ ഇസ്ലാമിക് ജിഹാദ് ആയിരുന്നു ഹന്ന മരണമടഞ്ഞതായി വെളിപ്പെടുത്തിയത്. ഇപ്പോൾ അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് ഹമാസ് മോചിപ്പിച്ചവരിൽ ഹന്നയുമുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ. ബന്ദികളെ റെഡ് ക്രോസിനാണ് ഹമാസ് കൈമാറിയിരുന്നത്. 13 ഇസ്രയേലികൾക്കൊപ്പം ഒരു ഫിലിപ്പീനോ സ്വദേശിയെയും 10 തായ് വംശജരെയും ഹമാസ് മോചിപ്പിച്ചിട്ടുണ്ട്. ഹന്ന കച്ചീറിന്റെ മോചനം സൂചിപ്പിക്കുന്നത് ഔദ്യോഗികമായി പുറത്തുവിടുന്ന വാർത്തകൾ മാത്രമേ വിശ്വസിക്കാവൂ എന്നതാണ് എന്ന് IDF ചൂണ്ടിക്കാണിച്ചു. മോചിതരായ എല്ലാവരെയും പ്രാഥമിക വൈദ്യ പരിശോധനകൾ നടത്തുകയും അവരെയെല്ലാം ആരോഗ്യവാന്മാരാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 24 പേരാണ് ഇതുവരെ മോചിപ്പിക്കപ്പെട്ടത്. ഇനിയും കൂടുതൽ പേർ പുറത്തേക്ക് വരും. ഇതിനു വേണ്ടിയാണ് 4 ദിവസത്തെ വെടിനിർത്തൽ. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഹന്ന കച്ചീറിനെ കുറിച്ചുള്ള വിവരം PIJ അവരുടെ ടെലഗ്രാം ചാനലിലൂടെ പുറത്തുവിട്ടത്. തങ്ങൾ അവരെ മോചിപ്പിക്കാൻ സന്നദ്ധരായിരുന്നു എന്നും എന്നാൽ നിബന്ധനകൾ അംഗീകരിക്കുന്നതിൽ ഇസ്രായേൽ വരുത്തിയ കാലതാമസം അവരുടെ ജീവനെടുത്തു എന്നുമായിരുന്നു സംഘടനാ വക്താവ് അറിയിച്ചത്. കസീറിന്റെ മരണത്തെക്കുറിച്ചുള്ള വ്യാജവാർത്ത ഒരു മാനസിക യുദ്ധമായിരുന്നു എന്നാണ് ഇസ്രയേലി പോളിസി ഫോറത്തിന്റെ മുതിർന്ന ഉപദേഷ്ടാവ് പറഞ്ഞത്. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തിൽ കിബൂസ് നിർ ഒസിൽ നിന്നും മകനും മറ്റനേകം അയൽക്കാരും ഒപ്പമായിരുന്നു എന്നും ഇവരെ ബന്ദിയാക്കുകയായിരുന്നു എന്നും അവർ പറയുന്നു. ഇവരുടെ ഭർത്താവ് എബ്രഹാം റാമി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇവരുടെ മകൻ ഏലാദ് ഇപ്പോഴും ഭീകരരുടെ പിടിയിൽ തന്നെയാണ്. അയാളെക്കുറിച്ച് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. സ്ത്രീകളെയും കുട്ടികളെയുമാണ് ഇപ്പോൾ മോചിപ്പിച്ചിട്ടുള്ളത്. 9 മുതിർന്നവരും 4 കുട്ടികളുമാണ് മോചിപ്പിക്കപ്പെട്ട ഇസ്രയേലികളുടെ കൂട്ടത്തിൽ ഉള്ളത്. ഇത് 2 വയസ്സുള്ള കുഞ്ഞു മുതൽ 85 വയസ്സുള്ള വൃദ്ധ വരെയുണ്ട്. ഇവരെ റഫ അതിർത്തി വഴി ഈജിപ്തിലെത്തിക്കുകയായിരുന്നു. ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആയിരുന്നു ഇവരെ ഇന്നലെ ഈജിപ്തിലേക്ക് എത്തിച്ചത്. അവിടെ വെച്ച് അവരെ ഇസ്രയേലി അധികൃതർക്ക് കൈമാറുകയും ചെയ്തു. അവരെ ഇസ്രയേലിൽ എത്തിച്ചിട്ടുണ്ട്.